ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് നാലാം ഭാഗത്തിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. കൊഴുത്ത പശുക്കൾ ശോഷിച്ച പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നാലാം ഭാഗത്തിൽ ഫറവോയുടെ സ്വപ്നമാണ്. എന്താണ് നമുക്ക് നോക്കാം. രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു. അവൻ നൈൽ നദി തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ കൊഴുത്ത അഴകുള്ള ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ടു നിന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞ വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോ ഉറക്കമുണർന്നു. അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നം ഉണ്ടായി. ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴു ധാന്യക്കതിരുകൾ വളർന്നു പൊങ്ങി. തുടർന്ന് ഏഴ് കതിരുകൾ കൂടി ഉയർന്നു വന്നു. അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയും ആയിരുന്നു. ശോഷിച്ച ഏഴ് കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഉറക്കമുണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നുവെന്ന് ഫറവോയ്ക്ക് മനസ്സിലായി. നേരം പുലർന്നപ്പോൾ അവൻ അസ്വസ്ഥനായി. ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തൻ്റെ സ്വപ്നം അവരോട് പറഞ്ഞു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകൻ ഫറവോയോട് പറഞ്ഞു, എൻ്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫറവോ തൻ്റെ ദാസന്മാരോട് കോപിച്ചപ്പോൾ എന്നെയും പാചക പ്രമാണിയെയും സേനാനായകൻ്റെ വീട്ടിൽ തടവിലിട്ടു. ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു. വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ. ഞങ്ങളുടെ കൂടെ ഒരു ഹെബ്രായ യുവാവുണ്ടായിരുന്നു. സേനാനായകൻ്റെ വേലക്കാരനായിരുന്നു അവൻ. ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവനത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തന്നു. ഇരുവർക്കും അവനവൻ്റെ സ്വപ്നത്തിനൊത്ത വ്യാഖ്യാനമാണ് തന്നത്. അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തന്നതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ അവിടുന്ന് ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു. പാചക പ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു. അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ച് വരുത്തി. അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവൻ ക്ഷൗരം ചെയ്ത് ഉടുപ്പ് മാറ്റി ഫറവോയുടെ മുൻപിൽ ഹാജരാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല. നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു. ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എൻ്റെ കഴിവല്ല. എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. ഫറവോ ജോസഫിനോട് പറഞ്ഞു, സ്വപ്നം ഇതാണ്. ഞാൻ നൈൽ നദീതീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്നു. പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി. അവയ്ക്ക് പിറകെ മെലിഞ്ഞ് വിരൂപമായ ഏഴ് പശുക്കളും കയറി വന്നു. അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ ഏഴ് കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ മെലിഞ്ഞ് പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവൻ കാണപ്പെട്ടത്. അപ്പോൾ ഞാൻ കണ്ണു തുറന്നു. വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴ് കതിരുകൾ ഒരു തണ്ടിൽ നിൽക്കുന്നത് കണ്ടു. തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ ഏഴ് കതിരുകൾ പൊങ്ങിവന്നു. ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഞാനിത് മന്ത്രവാദികളോട് പറഞ്ഞു. എന്നാൽ അത് വ്യാഖ്യാനിച്ചു തരാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ജോസഫ് ഫറവോയോട് പറഞ്ഞു, ഫറവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്നു തന്നെയാണ്. താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏഴു നല്ല പശുക്കൾ ഏഴു വർഷമാണ്. ഏഴു നല്ല കതിരുകളും ഏഴു വർഷം തന്നെയാണ്. സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്നു തന്നെയാണ്. അവയ്ക്ക് പിറകെ വന്ന മെലിഞ്ഞതും വിരൂപമായ ഏഴു പശുക്കളും ഏഴു വർഷമാണ്. കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരണ്ട പതിരു നിറഞ്ഞ ഏഴ് കതിരുകൾ ക്ഷാമത്തിൻ്റെ ഏഴു വർഷമാണ്.
ഞാൻ അങ്ങയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈജിപ്ത് മുഴുവൻ സുഭിക്ഷത്തിൻ്റെ 7 വർഷങ്ങൾ വരാൻ പോകുന്നു. അതേ തുടർന്ന് ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങളും ഉണ്ടാകും. സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നുപോകും. ക്ഷാമം നാടിനെ കാർന്നു തിന്നും. പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പോലും നിൽക്കില്ല. കാരണം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കും. സ്വപ്നം ആവർത്തിച്ചതിൻ്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചുറപ്പിച്ചെന്നും ഉടനെ അത് നടപ്പിലാക്കും എന്നുമാണ്. അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിൻ്റെ മുഴുവൻ അധിപനായിട്ട് നിയമിക്കണം. ഫറവോ നാട്ടിലെങ്ങും മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ 7 വർഷങ്ങളിലും വിളവിൻ്റെ 1/5 ശേഖരിക്കണം. വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് ഫറവയുടെ അധികാരത്തിന് കീഴ് നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വയ്ക്കണം. ഈജിപ്തിൽ 7 വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത്. അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും. ഇതാണ് ഫറവയുടെ സ്വപ്നത്തിലെ ഉള്ളടക്കം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, ബൈ.